ഹിന്ദുക്കളും മുസൽമാന്മാരും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നാണ് പോരാടിയത്. അതാണ് നമ്മുടെ ചരിത്രം. ആ ചരിത്രമാണ് ഏറ്റവും പ്രധാനം. അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് നമുക്ക് രാജ്യസ്നേഹത്തിന് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരിക. ഈ രാജ്യസ്നേഹവും ഇപ്പോൾ പറയുന്ന ദേശീയതയും രണ്ടാണ്. ഗാന്ധി ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ആ ഹിന്ദുമത വിശ്വാസിയായിരുന്നു കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമം ഡൽഹിയിൽ നടന്നപ്പോൾ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഉപവാസം കിടന്നത്. അവസാനം ഗാന്ധി ഉപവാസം കിടക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ആർത്തിരമ്പി ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അക്രമത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ആയുധം കൊണ്ടുപോയി ഗാന്ധിയുടെ കാൽക്കൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ബാപ്പുജി, അങ്ങയുടെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം. ഒരു രാജ്യം മുഴുവൻ പറഞ്ഞു. ആ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു ചിലർ. അവരുടെ പിന്മുറക്കാർ നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരികയാണ്. അവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസൽമാന്മാരും തോളോട് തോളുരിമയാണ് ജയിലിൽ പോയത്. അവർ കൊലക്കയറിലേക്ക് നടന്നെടുത്തത് തോളോട് തോളുരിമയാണ്. ജാതി ഏതാണ്, മതം നോക്കി ഏതാണ് എന്ന് നോക്കിയല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ലോകത്ത് ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു വിമോചന പോരാട്ടം, ഒരു സ്വാതന്ത്ര്യ സമരം, സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമരം. ലോകം മുഴുവൻ ആദരിക്കുന്ന ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിഞ്ഞിരുന്ന വിശ്വപൗരന്മാർ എന്ന് ലോകം മുഴുവൻ ആദരിച്ചിരുന്ന മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമരം, അതിനൊരു പ്രത്യേകതയുണ്ട്. 5000 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്. എന്താണ് ആ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത? ഇന്ന് പലരും കൊട്ടിഘോഷിക്കുന്നത് പോലെ അതൊരു വൈദിക പാരമ്പര്യമൊന്നും ആയിരുന്നില്ല. 5000 വർഷക്കാലത്തെ പാരമ്പര്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ജനപദങ്ങളെയും മതവിഭാഗങ്ങളെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഒരു മഹത്തായ സംസ്കൃതിയായിരുന്നു ഇന്ത്യൻ പാരമ്പര്യം. എല്ലാവരെയും, ആരോടും ഇന്ത്യ വിട്ടു പോകാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരിക്കൽ ചരിത്രം വായിച്ചപ്പോൾ എത്യോപ്യയിൽ നിന്ന് അടിമയായി ഇന്ത്യയിൽ ജോലി ചെയ്യാൻ വന്ന ഒരാൾ ഇന്ത്യയിലെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ടുണ്ട്, അബിസീനിയ, ഇന്നത്തെ അബിസീനിയ, ഇന്നത്തെ എത്യോപ്യയിൽ നിന്ന് വന്ന ഒരു അടിമ. അങ്ങനെ എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിച്ചു. എല്ലാ സംസ്കൃതികളെയും ഉൾക്കൊണ്ടു. അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ ആര്യന്മാർ ആണ് ഇവിടുത്തെ പഴയ സാംസ്കാരിക പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി തെറ്റാണ്. ഇന്നിപ്പോൾ ചരിത്രം ജനറ്റിക് സ്റ്റഡിയാണ്. നമ്മുടെ ജനിതകശാസ്ത്രം വെച്ച് ചരിത്രം പഠിക്കുകയാണ്. ആ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകളാണ്, നമ്മുടെ പൂർവികരടക്കം. ഇന്ത്യക്കാരും ആഫ്രിക്കയിൽ നിന്ന് വന്നാണ്, വന്ന വഴികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറാൻ വഴി വന്ന ആളുകൾ, അഫ്ഗാനിസ്ഥാൻ വന്ന ആളുകളൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഇന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന പാരമ്പര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ പാരമ്പര്യം എല്ലാത്തിനെയും സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിരുന്നു സ്വാതന്ത്ര്യ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായ ഗാന്ധിയും നെഹ്റുവും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അന്ന് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന എല്ലാ സംസ്കാരങ്ങളെയും മതങ്ങളെയും ചിന്താധാരകളെയും വിചാരധാരകളെയും എല്ലാം അവർ അതിനെ ഉൾക്കൊണ്ടു. ഉദാഹരണത്തിന്, ഗാന്ധി കേരളത്തിൽ വന്നു. അന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുവിനെ വീട്ടിൽ പോയി സന്ദർശിച്ചു. അധസ്ഥിത വർഗത്തിൻ്റെ പടത്തലവനായിരുന്ന അയ്യങ്കാളിയെ വെങ്ങാനൂരിൽ പോയുള്ള വീട്ടിൽ പോയി സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ കൊടുത്തു. വൈക്കത്തെത്തി അദ്ദേഹം. അപ്പോൾ രാജ്യത്ത് നടന്നിരുന്ന മാറ്റങ്ങളെല്ലാം അവരെ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി. ഞാൻ പറയാറുള്ളത്, എല്ലാ അരുവികളും ഒഴുകി, നദികളും ഒഴുകി, അവസാനം മഹാസാഗരത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചിന്താഗതികളെ മുഴുവൻ
ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ദേശീയ പ്രസ്ഥാനം. തുർക്കിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഖാലിഫേറ്റ് നിരോധിച്ചു. അവിടെ നിന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നത്. മുസ്ലിങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായി അവർ വിചാരിച്ചിരുന്ന ഖാലിഫേറ്റ്, തുർക്കിയിലെ ഖാലിഫേറ്റ് ഖലീഫയുടെ ആസ്ഥാനമാണ്. ഖാലിഫേറ്റ് സുൽത്താനേറ്റ് എന്ന് പറയുന്ന പോലെ, സുൽത്താൻ ഇരിക്കുന്ന സ്ഥലം സുൽത്താനേറ്റ് എന്ന് പറയുന്നത് പോലെ ഖലീഫ ഇരിക്കുന്ന സ്ഥലം ഖാലിഫേറ്റ് തുർക്കിയിലായിരുന്നു. അതില്ലാതാക്കി അവിടെ നിന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ലോകത്താദ്യമായി പിന്തുണ നൽകിയ രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയും പിന്തുണ നൽകിയത് ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസുമായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്. അങ്ങനെയുള്ള ഒരു വലിയ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രസ്ഥാനമായിരുന്നു. അതാണ് അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അതിലെന്താണ് പറയുന്നത്? നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ബിസിനസ് നടത്താനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാത്തിലും ഉപരിയായി 21-ാമത്തെ വകുപ്പ് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ പറയുന്നത് റൈറ്റ് ടു ലിവ് എന്ന ജീവിക്കാനുള്ള അവകാശം. ഞാൻ പറയും അത് റൈറ്റ് ടു ലിവ് എന്ന് മാത്രമല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ആത്മാഭിമാനത്തോടെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം. ആരുടെയും ഔദാര്യത്തിലല്ല നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഈ രാജ്യത്ത് തലയെടുപ്പോടുകൂടി ഇതെൻ്റെ രാജ്യമാണ് എന്നുള്ള അഭിമാനബോധത്തോടുകൂടി എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്നൊരു രാജ്യം, അത് തന്നെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന, ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ അവകാശം. നൂറ്റാണ്ടുകളോളം അനീതിയുടെ പേരിൽ ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സംവരണ തത്വങ്ങൾ ഉണ്ടാക്കിയ ആദ്യമായി നമ്മുടെ ഭരണഘടനയിൽ. ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ചർച്ച നടന്നു. ഒരു പണ്ഡിതനായ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഒരു വശത്ത് പറഞ്ഞിരിക്കുന്നു എല്ലാവരും തുല്യരാണ് നിയമത്തിൻ്റെ മുന്നിൽ, Article 14, മറുവശത്ത് എഴുതി വച്ചിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശമുണ്ട്, അത് രണ്ടും കൂടി എങ്ങനെ ചേരും? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു മറുപടിയുണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ. നമ്മൾ ഒരു ഈ ഇന്ന് നമ്മളിരിക്കുന്നു അധികാരത്തിൽ, നാളെ ആര് വേണമെങ്കിലും മാറി വരാം ഈ അധികാരത്തിൽ. ആര് മാറി വന്നാലും ഒരു ഭൂരിപക്ഷത്തിൻ്റെ മൃഗീയതയുടെ ചവിട്ടടിയിൽപ്പെട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഞെരിഞ്ഞമരരുത്. അവർക്ക് മുൻകൂട്ടി കൊടുക്കുന്ന സംരക്ഷണമാണ് ന്യൂനപക്ഷ അവകാശം. അപ്പോൾ മാത്രമാണ് Article 14 അനുസരിച്ച് എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാകുന്നത്. Article 14 നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ വകുപ്പ് സംരക്ഷിക്കാൻ, ആ അടിസ്ഥാന തത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശം കൊടുക്കുന്നത് എന്ന് ആർക്കും തിരിച്ചു ചോദിക്കാമില്ലാത്ത രീതിയിൽ വ്യക്തമായി നെഹ്റു മറുപടി പറഞ്ഞു. അതായിരുന്നു അന്നത്തെ കാലഘട്ടം. സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. വിഭജനത്തിൻ്റെ പേരിൽ അതിക്രമങ്ങൾ നടക്കുന്ന സമയം ഫോൺ സന്ദേശം ഡൽഹിയിലെ പൗരാണികമായ ജാമിയ മില്ലിയ സർവകലാശാല കത്തിക്കാൻ ഒരു അക്രമി സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്ത. കേട്ട പാതി കേൾക്കാത്ത പാതി കയ്യിൽ കിട്ടിയ ഒരു വാക്കിംഗ് സ്റ്റിക്കുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി അതിൻ്റെ മുമ്പിലേക്ക്. കയ്യിൽ തീപ്പന്തങ്ങളുമായി ഈ സർവകലാശാല കത്തിക്കാൻ ഇറങ്ങിയ അക്രമി സംഘം അതിൻ്റെ മുന്നിൽ വാക്കിംഗ് സ്റ്റിക്കുമായി ആക്രോശിച്ചു വരുന്ന ഒരാളെ കണ്ട് ഞെട്ടി. ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവർ പുറകിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് നെഹ്റു പോയി കാണുമെന്ന് കരുതി ഇവർ വീണ്ടും വന്നു. അപ്പോഴും അദ്ദേഹം അതിന് കാവൽ നിൽക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ ഇത് ആവർത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു പൗരാണികമായ സർവകലാശാല കാത്തുസൂക്ഷിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, പോലീസിൻ്റെ അകമ്പടിയില്ലാതെ, പട്ടാളത്തിൻ്റെ അകമ്പടിയില്ലാതെ ഒരു രാത്രി മുഴുവൻ കാവലിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. ഇന്ത്യയിലെ മതേതരത്വം പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, ആ മതേതരത്വം അവിടെ റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസനമാണ്, ഒരു മതവും വേണ്ടെന്ന്. ഇന്ത്യയിലെ മതേതരത്വം അതല്ല,
ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്. എല്ലാ മതങ്ങളും വേണം. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ, അതുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഞാൻ കൂടി ബാധ്യസ്ഥനാണ്. അതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പ്രത്യേകത. ഗാന്ധി ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ആ ഹിന്ദുമത വിശ്വാസിയായിരുന്നു കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമം ഡൽഹിയിൽ നടന്നപ്പോൾ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ഉപവാസം കിടന്നത്. അവസാനം ഗാന്ധി ഉപവാസം കിടക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ആർത്തിരമ്പി ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അക്രമത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ആയുധം കൊണ്ടുപോയി ഗാന്ധിയുടെ കാൽക്കൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ബാപ്പുജി അങ്ങയുടെ ജീവനാണ് ഞങ്ങൾക്ക് പ്രധാനം. ഒരു രാജ്യം മുഴുവൻ പറഞ്ഞു. ആ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു ചിലർ. അവരുടെ പിന്മുറക്കാർ നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരികയാണ്. അവരാരും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ആളുകളല്ല. സ്വാതന്ത്ര്യസമരത്തിൽ ഹിന്ദുക്കളും മുസൽമാന്മാരും തോളോട് തോൾ ഉരിമയാണ് ജയിലിൽ പോയത്. അവർ കൊലക്കയറിലേക്ക് നടന്നെടുത്തത് തോളോട് തോൾ ഉരിമയാണ്. ജാതി ഏതാണ്, മതം നോക്കി ഏതാണ് എന്ന് നോക്കിയല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ പറയുന്നു, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് കുറേ പേരെ തടവുകാരായി പിടിച്ചു, അവരെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു വലിയ ഗ്രൗണ്ടിൽ പീരങ്കി കെട്ടിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശവശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ കാത്തു നിൽക്കുന്നു, മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും. മതാചാര പ്രകാരം അത് സംസ്കരിക്കണം. ആ ഹിന്ദുക്കളെയും മുസ്ലിങ്ങൾക്കും അവരുടെ ബന്ധുക്കൾക്ക് പോലും അവരുടെ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കരുത് എന്ന് കരുതി എല്ലാവരുടെയും കൂട്ടിക്കെട്ടി മൃതശരീരങ്ങൾ, എന്നിട്ട് ഒരുമിച്ച് പീരങ്കിയുടെ മുന്നിൽ വെച്ച് നിറയൊഴിച്ചു ബ്രിട്ടീഷുകാർ. ഹിന്ദുക്കളുടെയും മുസൽമാന്മാരുടെയും ശവശരീരം ഏതാണ്, ആരുടേതാണെന്നറിയാതെ ആ ഗ്രൗണ്ടിൽ മുഴുവൻ ചിന്നിച്ചിതറി. ബന്ധുക്കൾക്ക് അവരുടെ മതാചാര പ്രകാരം ആ ശവ സംസ്കാരം പോലും നടത്താൻ പാടില്ല എന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയത്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസൽമാന്മാരും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നാണ് പോരാടിയത്. അതാണ് നമ്മുടെ ചരിത്രം. ആ ചരിത്രമാണ് ഏറ്റവും പ്രധാനം. അന്ന് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് നമുക്ക് രാജ്യസ്നേഹത്തിന് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരിക. ഈ രാജ്യസ്നേഹവും ഇപ്പോൾ പറയുന്ന ദേശീയതയും രണ്ടാണ്. രാജ്യസ്നേഹം നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാവിനേക്കാൾ നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നതാണ് രാജ്യസ്നേഹം. മറ്റത് വേറെയാണ്. ഇപ്പോൾ പറയുന്ന ദേശീയത വേറെയാണ്. അതിനൊരു ശത്രു വേണം. അതിനൊരു ശത്രു വേണം. ഇപ്പോൾ പറയുന്ന ദേശീയതയ്ക്ക് ചിലപ്പോൾ മുസ്ലിമാവും ശത്രു, അല്ലെങ്കിൽ പാകിസ്ഥാനാവും ശത്രു. ഒരു ശത്രുവിനെ സൃഷ്ടിച്ചിട്ടാണ് ഇപ്പോഴത്തെ ദേശീയത ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് രാജ്യസ്നേഹമാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഞാൻ ഇന്നലെ രാത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ സുപ്രധാനമായ പ്രസംഗം ഒന്നുകൂടി വായിച്ചു. പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. വായിച്ചാലും വായിച്ചാലും മതി വരാത്ത 1947 August 14 അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ എൻ്റെ രാജ്യം ഇതാ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ് എന്ന് പറഞ്ഞ് നടത്തിയ വികാരനിർഭരമായ പ്രഖ്യാപനം. അതിൽ അവസാനം പറയുന്നുണ്ട്, ഈ ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ, ഈ രാജ്യത്തെ സ്നേഹിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നം കാണുന്നത് എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണം എന്നുള്ളതാണ്. അതിന് ഒരു പക്ഷേ നമുക്ക് എളുപ്പത്തിൽ കഴിയില്ല എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കാൻ. പക്ഷേ ഒരാളുടെ പോലും കണ്ണുനീര് ബാക്കി വരുന്നതുവരെ, ബാക്കിയില്ലാതാകുന്നതുവരെ നമ്മൾ കഠിനാധ്വാനം ചെയ്തും കഷ്ടപ്പെട്ടും നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ പോലും കണ്ണീരില്ലാതാകുന്നതുവരെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ പ്രവർത്തിക്കണം. അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പ്രവർത്തിക്കണം. ആ ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശ സദസ്സ് അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു. സ്വാതന്ത്ര്യ സമര ചരിത്ര നാൾവഴികളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ നയിച്ച കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന സമിതിയുടെ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.